ഈ ദുബായ് മാളിൽ ഇന്ന് ഞങ്ങളുടെ 258-ാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ്. എടുത്തോളം ഇതൊരു നാഴികക്കല്ലാണ്. കാരണം ദുബായ് മാൾ ഞങ്ങളെ സെലക്ട് ചെയ്തു എന്നുള്ളതിൽ, അവർ ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ ഒരു പക്ഷേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ഞങ്ങളെയാണ് അതിന് തിരഞ്ഞെടുത്തത്. അതിൽ MR ചെയർമാൻ, MR ഫൗണ്ടറും എൻ്റെ ആത്മസുഹൃത്തും സഹോദരനുമായ മുഹമ്മദ് അൽ അബ്ബാർ, അതുപോലെ MR എല്ലാ ഭാരവാഹികൾക്കും MR എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ലോകത്തിലെമ്പാടുമുള്ള നിങ്ങൾക്കറിയാം, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ആണെന്ന് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റ് സാധനങ്ങളും ഇവിടെ ഞങ്ങൾ പ്രത്യേകമായി ജനങ്ങൾക്ക് കാണാനുള്ള രീതിയിൽ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഒരു നാഴികക്കല്ലാണ്. ഞങ്ങൾ UAE 104-ാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ്. ഞങ്ങൾ 1.5 കൊല്ലം മുമ്പ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ പറഞ്ഞു ഞങ്ങൾ 300 ഹൈപ്പർ മാർക്കറ്റിൻ്റെ ടാർഗറ്റിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ഈ കൊറോണ കോവിഡ് കാരണം രണ്ടര കൊല്ലത്തോളം ഞങ്ങളുടെ എക്സ്പാൻഷൻ പ്ലാൻ വളരെ സ്ലോ ചെയ്യേണ്ടി വന്നു. ഫാസ്റ്റ് ട്രാക്കിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. സൗദി അറേബ്യയിലടക്കം എല്ലാ സ്ഥലത്തും ഇനിയും പ്രൊജക്റ്റുകളുണ്ട്. ഈജിപ്തിലുണ്ട്, ഇനി മലേഷ്യയിലും ഇന്തോനേഷ്യയിലുമുണ്ട്. വേറെ 2 രാജ്യങ്ങളിലേക്ക് ഞങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സമയം വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറയും. ഞങ്ങൾക്ക് ലോകത്തെമ്പാടുമുള്ള ഈ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ലോജിസ്റ്റിക് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് സെൻറ്ററിൽ നിന്ന് ഏറ്റവും നല്ല സാധനം. കാരണം ഇനി ആവശ്യം അൺഇൻട്രപ്റ്റഡ് സപ്ലൈ ആണ്. നമ്മൾ ഫുഡ് സെക്യൂരിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾക്ക് സംസാരിക്കാനുള്ളത് അൺഇൻട്രപ്റ്റഡ് സപ്ലൈ ഓഫ് ദി പ്രൊഡക്ട്സ്. ആ പ്രൊഡക്ട്സ് ലോകത്തിലെമ്പാടും ഉള്ള ഞങ്ങളുടെ തന്നെ ഓൺ. ഞങ്ങളെന്താ അവിടെ പോളണ്ടിൽ ഞങ്ങൾ തുടങ്ങി, ഇപ്പോൾ ഇറ്റാലിയിൽ മിലാനിൽ തുടങ്ങി. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആൾക്കാർ അടക്കം എല്ലാം അവർ അതിൻ്റെയൊക്കെ ഡയറക്ടർമാരും മാനേജർമാരും. കാരണം ഇപ്പോൾ വേൾഡിൽ പല കാര്യങ്ങൾക്ക് ഷോർട്ടേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഫുഡ് പ്രൊഡക്ട്സ്. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഫുഡ് പ്രോസസ്സിങ്ങും പ്രൊക്യൂർമെൻറ്റും ലോജിസ്റ്റിക് സെൻറ്ററും ഇല്ലെങ്കിൽ നമുക്ക് സപ്ലൈയുടെ ടൈമിന് എത്താൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ തുർക്കിയിൽ ഞങ്ങളുടെ ഓഫീസ് ഇപ്പോൾ 9-8 കൊല്ലമായി. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഞങ്ങളത് വളരെ വിപുലീകരിപ്പിച്ചു. തുർക്കിയിൽ തന്നെ 48 ആൾ ജോലി ചെയ്യുന്നുണ്ട്. 48 പീപ്പിൾ 48 ആൾ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് തുർക്കിയിൽ ഞങ്ങൾ. അത് ഈ എക്സ്പോർട്ട് പിടിക്കുമ്പോൾ UAE ഗൾഫിലേക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ഈജിപ്തിലേക്ക് ചെയ്യാം, അതുപോലെ ഇന്ത്യയിലേക്ക് ചെയ്യാം. ഇന്ത്യയിലിപ്പോൾ ഒരുപാട് ലിബറലൈസേഷൻ വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് പ്രൊഡക്റ്റ് ഇന്ത്യയിലില്ലാത്ത സീസണൽ സാധനങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യാം. 35,000-40,000 ആളുകളാണ് ഞങ്ങൾ ലക്നൌ ഷോപ്പിംഗ് മാളിൽ പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ആവറേജ് ഒരു കൊല്ലമായി തെരഞ്ഞപ്പോൾ ആവറേജ് 72,000 ആളുകളുണ്ടായിരുന്നു. 72,000 പീപ്പിൾ എവിടെ ലക്നൌവിൽ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ബഹുമാനപ്പെട്ട UP മുഖ്യമന്ത്രിയെ ഞങ്ങൾ സന്ദർശിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെസ്റ്റേൺ UP എല്ലാ UPയിലെ ആളുകളും ലക്നൌവിൽ വന്നിട്ട് ലുലു മാൾ സന്ദർശിക്കാണ്ടിരിക്കുന്നില്ല. ഇന്ത്യയിൽ ജോലി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ശരിയല്ല മലയാളികൾ. കാരണം നമുക്ക് ഇന്ത്യയിലെ എല്ലാവരും ഒരേ മാതിരിയാണ്. അപ്പോൾ അത് കാരണം ഇന്ത്യയിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു പ്രത്യേകം. പക്ഷേ മലയാളികൾ കൂടുതലുണ്ട്. എവിടെ പോയാലും നിങ്ങൾക്ക് കാണാം. ഞാനൊരു കണക്കുണ്ടാക്കിയിട്ട് പറയാം. ഗൾഫിലും പിന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ. ഗൾഫിൽ ഏതാണ്ട് ഇപ്പോൾ 30,000-30,200 ആണെന്നല്ലേ പറഞ്ഞത് മലയാളികൾ.